أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ഹാജർ ബീവി വെള്ളം തീർന്നപ്പോ ഇരുന്നോ, ഞാനിപ്പോ എന്താ ചെയ്യാ, ഞാനങ്ങ് ഇരിക്കുന്നെ, ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാൻ, ആരോട് ചോദിക്കാൻ, ആരുമില്ല ചോദിക്കാൻ, ഞാനിവിടെ ഇരിക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് മരിക്കാം. ഇത് പറഞ്ഞോ ഹാജർ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഓടി. എവിടേക്ക് പോകും പടച്ചവനെ, രണ്ട് കുന്നുകളാ കാണുന്നത്, ഇവിടെ ഒന്ന് കയറി നോക്കാം, പരിസരത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നാ പിന്നെ അവരോട് വല്ലതും ചോദിച്ച് യാത്രക്കാരെ കണ്ടാൽ അവരടുത്ത് ഓടി ചെന്ന് അല്പം വെള്ളം വാങ്ങി എന്റെ കുഞ്ഞിന് കൊടുക്കാം. ഹാജർ ബീവി ഓടാൻ തന്നെ കാരണം കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന രംഗം കണ്ടു നിൽക്കാൻ ഉമ്മാക്ക് സാധിക്കാത്തത് കൊണ്ടായിരുന്നു പോലും. കുഞ്ഞ് മരിക്കാണത് കണ്ടുകൊണ്ട് നോക്കിക്കാണാൻ ഒരു ഉമ്മാക്ക് കഴിയില്ല. വെള്ളം കിട്ടണം, ഓടുകയാണ്, സഫയിൽ കയറി ഒന്ന് ചുറ്റു നോക്കി, ആരും കാണുന്നില്ല, താഴെ ഇറങ്ങി പോവാണ്, മറവായിലേക്ക് ചെല്ലുന്നു, അവിടെ ചെന്ന് നോക്കുന്നു, ആരും കാണുന്നില്ല. കുറെ നേരം നോക്കി പടച്ചവനെ, സഫയുടെ വശത്തിന് ആരെങ്കിലും വരുന്നുണ്ടാകുന്നു, പോയി നോക്കാം, ഒന്നങ്ങ് താഴെ ഇറങ്ങി, ഇവിടെ ഇല്ല, എന്നാ പിന്നെ അവിടെ വരുന്നുണ്ടാകും, ആരെങ്കിലും ഒന്നുകൂടെ നോക്കട്ടെ. അങ്ങനെ ഏഴ് പ്രാവശ്യം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഓടിയ ഓട്ടം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് തളർന്ന് തന്റെ കുഞ്ഞിന് എന്ത് പറ്റി എന്നറിഞ്ഞ് അറിയാൻ അടുത്തു വന്നപ്പോഴല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെ ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ കാണുന്നത് കാലിന്റെ അടിയിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ്. സുബ്ഹാനല്ലാഹ്, സംസം ഒരു അത്ഭുതമാണ്. ഇന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന അത്ഭുതമാണ് സംസം. മരുഭൂമിയുടെ നടുവിലാണത്, കോടിക്കണക്കിന് ഗ്യാലൻ വെള്ളമാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്, പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആടി ആ അടിയൊഴുക്കുള്ള വെള്ളം അള്ളാഹു തആല ബറക്കത്തുള്ള വെള്ളമാക്കി തന്നു. ആ വെള്ളം കൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹൃദയം കഴുകി ശുദ്ധിയാക്കിയത്, മലാഖമാർ മൂന്ന് പ്രാവശ്യം ചെയ്തത് ഫഗസലഹു ബിമാഇ സംസം, സംസം ഉപയോഗിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, സംസം വെള്ളക്ക് യഥേഷ്ടം നമുക്ക് കിട്ടുമ്പോഴേ ഇതിന്റെയൊക്കെ ബറക്കത്ത് എന്താണ്, എന്താണ് ഇതിന്റെ മഹത്വം എന്ന് ഒരുപക്ഷെ നമ്മൾ ഒരൽപ്പം അശ്രദ്ധയിലായി പോകും. ഭയങ്കരമാണ് സംസം. ലിമാ ശുരിബല, നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തുദ്ദേശിച്ച് കുടിച്ചോ അതിന്റെ ഫലം അതുകൊണ്ട് കിട്ടും. ഈമാനില്ലാത്തവന് ഒരു ഫലവും അതുകൊണ്ടില്ല, ബറക്കത്ത് കിട്ടും. പക്ഷേ ഒരു ഉദ്ദേശം സാധ്യമാകണമെന്ന് ഉദ്ദേശിച്ച് കുടിക്കുക ഈമാനുണ്ടെങ്കിൽ, ഈമാനും വതസ്ദീഖ, ഇത് ബറക്കത്തുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു പുണ്യപ്രവാചകന്റെ കുഞ്ഞുമോൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കാലിൽ നിന്ന് അവരുടെ ഉമ്മ അള്ളാഹുവിൽ തവക്കുലാക്കിയപ്പോ കൊടുത്ത അത്ഭുതമാണ്. ഇത് മനസ്സിലാക്കാൻ അള്ളാഹ് വിളിക്കുകയാണ്, ലോകം മുഴുവനും ഇങ്ങോട്ട് വരണം, എല്ലായിടത്തുമുള്ള മുസ്ലിമീങ്ങൾ ഇത് വന്ന് കാണണം. അതല്ലേ ഹജ്ജും, അതല്ലേ ഉംറ, മക്കയിലേക്ക് തന്നെ വരണം. തവക്കുലും അള്ളാഹുവിനുള്ള ഭരമേൽപ്പിക്കലും അതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും, പക്ഷേ അത് പ്രാക്ടിക്കലായി ചെയ്തു കാണിച്ച മഹതിയാണ് ഹാജർ റളിയല്ലാഹു അൻഹു. അപ്പോ സഅയി കഴിയുമ്പോൾ നമുക്കത് ഓർമ്മ വരണം. ഇന്ന് ബിൽഡിങ്ങുകളാണ് അല്ലേ, എന്നാ കുന്ന്, ഒരുപാട് ആളുകൾ വരുന്ന കാലമായതുകൊണ്ട് അമല് ചെയ്യാൻ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ നമ്മളത് മനസ്സിലാക്കണം, പച്ചയായ മണ്ണിലാണ് മഹദി നടന്നിട്ടുള്ളത്. രോഗം വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എവിടെയാണ്, ഏതാണ് നല്ല ഹോസ്പിറ്റൽ അല്ലേ, ഏതാണ് നല്ല ഡോക്ടർ, നമ്മൾ ആലോചിക്കുന്നത് ആദ്യം ചിന്തയിൽ കുഞ്ഞിന് രോഗമാണ്, എന്താ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, എവിടെ കൊണ്ടുപോകും, ആരെ കാണിക്കും, ആ ഡോക്ടർ ഉഷാർ, ഇപ്പുറത്തെ ഡോക്ടറാണ് ഉഷാർ, ഏത് മരുന്ന് കൊടുക്കണം, ആര് ചിന്തിക്കുന്നുണ്ട് അല്ലാഹു ഷാഫി, അല്ലാഹു ആണ് എനിക്ക് രോഗം തരുന്നത്, അത് മാറ്റാൻ അല്ലാഹുവിന് കഴിയും, മരുന്ന് വേണം, തദാവോ യാ ഇബാദല്ലാഹ്, നിങ്ങൾ ചികിത്സിക്കണം, പക്ഷേ അല്ലാഹുവിന്റെ തവക്കുലും അല്ലാഹുലേക്ക് വിഷയമേൽപ്പിക്കണം. എത്ര മരുന്ന് കുടിച്ചാലും ഒരു പക്ഷേ മാറിക്കൊള്ളണമെന്നില്ല അല്ലാഹു നിശ്ചയിക്കുന്ന ചില വിഷയങ്ങൾ. അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു വിഷമം വന്നു, ഒരു കടം വന്നു, ഉടനെ ചിന്തിക്കുകയാണ് വർഷോനെ എവിടുന്നാണ്, അത് ഹറാമും ഹലാലും നോക്കാതെ ലോണ് കിട്ടുന്നത് എവിടെയാണ്, എവിടുന്നാണ് പലിശക്കെടുക്കാൻ പറ്റുക, ആരോട് ചോദിക്കും, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിഷയം അവതരിപ്പിച്ചോ. രാത്രി നേരം ഒന്ന് എഴുന്നേറ്റ് നിന്ന് വടച്ചവനെ, രണ്ടറക്കാലത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട് വടച്ചവനെ, എന്റെ വിഷയം എളുപ്പമാക്കി താ അല്ലാഹ്, ഇത് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങണം ആളുകൾ നമ്മുടെ അസ്ബാബുകളിലേക്ക്, കാരണങ്ങൾ അന്വേഷിച്ച് നമ്മൾ ഇറങ്ങണം. പക്ഷെ ആദ്യം അല്ലാഹുലേക്ക് നമ്മൾ ഇതിനെ ബന്ധിപ്പിക്കുന്നുണ്ടോ? നല്ല ജോലിയാണ്, ബാങ്കിൽ അത്യാവശ്യമൊക്കെ നമുക്ക് സേവിങ്സ് ഉണ്ട്, നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, എന്നാ പിന്നെ തവക്കുലിന് കനം കുറവ്, അതാണ് സംഗതി അല്ലേ. വലിയ തവക്കുലുള്ള ആളുകൾ ആരാ, ഒന്നും കയ്യിലില്ലാത്തവർ,
കയ്യിലുള്ളവരെന്താ ചിന്തിക്ക, എനിക്കിപ്പോ മാഷാ അല്ലാ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, സറായിലും ദറായിലും അള്ളാഹുലേക്ക് തവക്കുലാക്കുക എന്ന വലിയൊരു പാഠം, അത് സഅയിന്റെ പാഠമാണ്. മുഅ്മിനീങ്ങളെ, തവാഫ് ചെയ്യാൻ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പണി പൂർത്തിയാക്കി. അള്ളാഹുവിന് ചെയ്ത ഇബാദത്താണ് തവാഫ്. കഅബക്ക് ചുറ്റുമാണ്, കഅബയെ ചുറ്റുകയാണ്, ഇടതുവശം കഅബയിലേക്ക് ചാർത്തി കഅബയെ ചുറ്റുകയാണ് നമ്മൾ ഏഴു പ്രാവശ്യം ഒരു തവാഫ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള നമുക്ക് ഒറ്റ സ്ഥലത്തേക്ക് കഅബയിലേക്ക് തിരിയാൻ പറ്റൂ അല്ലേ? എന്തിനാണ് തവാഫാക്കിയത്? എന്ത് അവിടുത്തെ ഇബാദത്ത് അങ്ങനെ ചുറ്റലാക്കിയത്? അത് ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ടല്ലോ, ശബരിമലയിൽ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഹിന്ദുവിശ്വാസവും എന്ത് ഭാരതീയ സംസ്കാരത്തിന്റെ ഏത് അടിയൊഴുക്കുകളും എന്ത് നോക്കിയാലും ഇസ്ലാമിൽ നിന്ന് കടമെടുത്തു എന്നല്ലാതെ ഇസ്ലാം ആരൊന്നും കടമെടുത്തില്ല. എന്തുകൊണ്ട്? ലോകത്ത് ഏറ്റവും ആദ്യം വന്ന അള്ളാഹു ഇറക്കിയ ദീൻ, മനുഷ്യനോളം പഴക്കമുള്ള ദീൻ, അള്ളാഹുവിന്റെ ദീനാണ്, പരിശുദ്ധ ഇസ്ലാമാണ്. ഇതിന്ന് അങ്ങോട്ട് പോയല്ലാതെ നമ്മളാരും അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ഇസ്ലാമിന്റെ സംസ്കാരം കണ്ടു പഠിച്ചതാ. എന്തിനാണ് അവിടെ ചെന്ന് ചുറ്റാൻ പറഞ്ഞത്? മഹാന്മാർ പറയാ, അതിൽ അള്ളാഹു നമുക്ക് ചെയ്യുന്നൊരു ത്യാഗം, കഅബ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ആദ്യമായി അള്ളാഹുവിന് പണി കഴിക്കപ്പെട്ട ഭവനമാണ് കഅബ. അത് അള്ളാഹു തആല തെരഞ്ഞെടുത്തു. അള്ളാഹു എന്റെ സ്വന്തം മസ്ജിദാണെന്ന് പറഞ്ഞു. മസ്ജിദുൽ ഹറാം എന്റെ മസ്ജിദാണ് എന്ന് അള്ളാഹു തആല ചേർത്ത് പറഞ്ഞ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹറമായ മസ്ജിദുൽ ഹറാം. ഹറാം മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കഅബക്ക് ചുറ്റുമുള്ള പരിശുദ്ധമായ പള്ളി. ഹറാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയുള്ളത് എന്നർത്ഥമുണ്ട്, നിരോധിക്കപ്പെട്ടത് എന്നും അർത്ഥമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് എന്റെ പള്ളിയാണ്, അത് ഹറാമാണ്, പരിശുദ്ധമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പള്ളികളും പരിശുദ്ധം തന്നെ അല്ലേ? പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പള്ളി പരിശുദ്ധമാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു നൽകുന്നത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ പള്ളിയുടെ പരിശുദ്ധി അത് അള്ളാഹു പ്രഖ്യാപിച്ച പള്ളിയാണ്. അതുകൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ച പരിശുദ്ധിയുള്ള പള്ളി, മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി പ്രഖ്യാപിക്കുന്ന പള്ളികൾ ആ പള്ളിയിലേക്ക് തിരിയട്ടെ എന്ന് അള്ളാഹു നിശ്ചയിച്ചു. അപ്പൊ ലോകത്തെ എല്ലാ പള്ളിയും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് തിരിയണം. ഒക്കെ അള്ളാഹുവിന്റെ തന്നെ, ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഇതാണ് വ്യത്യാസം. കഅബ ലോകത്തിന്റെ മധ്യമാണ്. ഇതൊന്നും നമ്മുടെ അവകാശവാദങ്ങളല്ല. മേ ഓർ മേ നോട്ട് ബി, എനിക്കതറിയില്ല. അങ്ങനൊക്കെ ചില പറയാറുണ്ട്, അത് ഭൂമിയുടെ മധ്യമാണ്, ആണെന്നും അല്ല എന്നും കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. ഖുർആനിലൊന്നും ഇത് ലോകത്തിന്റെ മധ്യമാണ്, അതൊന്നും അവിടെ വിഷയമല്ല. അതവിടെ വിഷയമേ അല്ല. ആ നാട് പരിശുദ്ധമാണ്. കഅബ എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ ഭവനം അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഅബ നിൽക്കുന്ന സ്ഥലം കഅബയാണ്. അതുകൊണ്ട് അമുസ്ലിമായ ഒരു പൈലറ്റിന് കഅബയുടെ മുകളിലൂടെ ഫ്ലൈറ്റ് ഓടിക്കാൻ പോലും പറ്റില്ല. അത് ഹറമാണ്. ഹറമിലേക്ക് അവിശ്വാസികൾ കടക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഒരു അമുസ്ലിം പൈലറ്റിന് കഅബന്റെ മുകളിലൂടെ പോകാൻ പറ്റില്ല, ഹറമിന്റെ മുകളിലൂടെ പോകാൻ പാടില്ല. എന്തേ, കഅബയുടെ മുകൾ ഭാഗം ആ ഏഴാകാശവും അതിനപ്പുറത്തേക്കും കഅബ തന്നെയാണ്. അതുകൊണ്ടാണ് എത്ര ഹൈറ്റുള്ള ബിൽഡിംഗ് ആയാലും കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ആകാശത്തിൽ വായുവിലുള്ള കഅബയുടെ മുകൾ ഭാഗം നമുക്ക് ഖിബിലയാണ്. എവിടെ നിസ്കരിക്കാം? ഹറമിന്റെ അടുത്തൊക്കെ നൂറുകണക്കിന് ലെവലുകളുള്ള ബിൽഡിംഗുകളില്ലേ, റൂം നിസ്കരിക്കുന്നവർ അവരുടെ ഖിബില ഏതാ? താഴേക്ക് നോക്കണ്ട, കഅബയുടെ നേരെ മേൽഭാഗം ഏഴാകാശം വരെ. അതിന്റെ മുകളിൽ ഒന്നും പണിയാൻ പാടില്ല. കഅബ അങ്ങനെ തന്നെയാണ്, അതിന്റെ മുകൾ ഭാഗത്ത് ഒരു മറയും പാടില്ല. ഏഴ് തട്ടുകളുള്ള ഭൂമിയുടെ അടിയിലേക്കും കഅബ കഅബ തന്നെയാണ്. മക്കയിൽ ഒരു ഖനിയുണ്ടെന്ന് സങ്കൽപ്പിക്കുക. 5000 or 6000 ഫീറ്റ് താഴെയാണ് ആളുകൾ പണിയെടുക്കുന്നത്. അവർക്ക് നിസ്കരിക്കണം. അവരുടെ താഴെയുള്ള അവരുടെ മൈനിന്റെ ഉള്ളിൽ അവർ മുസല്ല വിരിച്ച് തിരിയുന്ന ഖിബില ഏതാണ്? ഭൂമിയുടെ മുകളിലുള്ള ആ കഅബയുടെ ഏറ്റവും അടിയിലേക്ക് വരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഭൂമിയുടെ അടിഭാഗവും കഅബയാണ്. ഇതൊക്കെ ഫുഖഹ വിശദീകരിച്ചിട്ടുള്ള വിഷയമാണ്. കഅബയുടെ ആ ഒരു ബിൽഡിംഗ് ഇല്ലെങ്കിൽ പോലും ആ സ്ഥലം കഅബയാണ്. അത്രയും പരിശുദ്ധമായ സ്ഥലമാണ്. അവിടേക്ക് മുഅ്മിനീങ്ങൾ വരുമ്പോ എല്ലാവർക്കും എത്താൻ ഭാഗ്യം കിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, കഅബക്ക് പണിതപ്പോ പറഞ്ഞു, അല്ലാഹുവേ, അവിടെ മഹാനായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു ദുആയുണ്ട്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ.
അള്ളാഹുവിന്റെ കഴബങ്ങുണ്ടാക്കാൻ പറഞ്ഞ് ആ കഴബ ഉണ്ടാക്കിയെടുത്തതിന്റെ ശേഷം കഴബങ്ങനെ പരിപൂർത്തിയായി പരിപൂർണമായി നിൽക്കുമ്പതിലേക്ക് നോക്കിയിട്ട് ഇബ്രാഹിം അലഹിസലാമും കൊച്ചുമകൻ ഇസ്മായിൽ അലഹിസലാമും ദുആ